ഹായ് ഹലോ, ട്വിൻ ഗേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്നത് പ്ലേ സ്റ്റോറിൽ തന്നെ നല്ല റേറ്റിംഗ് ഉള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ആപ്ലിക്കേഷന് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്, കാരണം നമുക്ക് വളരെ കുറച്ച് എമൗണ്ട് ആകുമ്പോൾ വിഡ്രോ ചെയ്യാം. മാത്രമല്ല, നമുക്ക് യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ ഇതിലോട്ടൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിസീവ് ആവുന്നതും കാണാൻ പറ്റും. അപ്പോൾ ഞാനത് വളരെ നാൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ ഒത്തിരി പേര് ഇത് വർക്ക് ചെയ്തിട്ട് എമൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അകത്ത് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മാത്രമല്ല, കുറച്ച് പേര് കുറച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിഡ്രോ ചെയ്യുമ്പോൾ എമൗണ്ട് റീഫണ്ട് ആവാണ്, നമുക്ക് ക്രെഡിറ്റ് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഫുൾ വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഇപ്പോഴും അങ്ങനെ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ ലൈവായിട്ട് വിഡ്രോ ചെയ്യുന്നതും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ എൻ്റെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. വർക്ക് വന്നിട്ട് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് വർക്കൊന്നും വിളിക്കാൻ പറ്റില്ല. ജസ്റ്റ് നമ്മൾ മാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. കളേഴ്സ് പോലെ കളേഴ്സ് നമുക്ക് കാണുമ്പോൾ ആ കളേഴ്സൊക്കെ വെറുതെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഗെയിം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വർക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന, ഇതുപോലെ വർക്കൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഓൺലൈൻ ജോബ്സൊക്കെ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അപ്പോൾ ഒട്ട് സമയം കളയുന്നില്ല, ഏതാണ് ആപ്ലിക്കേഷൻ എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ട്വിൻ ഗേറ്റ്സിൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, നമുക്ക് രണ്ടാമത്തെ ചാനലുണ്ട്, ടെക് ടിപ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യാത്തവരാണെങ്കിൽ അതും നിങ്ങൾ വാച്ച് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ട് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്ന് പറയാനായിട്ട് പോകുന്നത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് റിസീവ് ആവുന്ന, അതും ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ ഇതിലോട്ടൊക്കെ റിസീവ് ആവുന്ന നല്ലൊരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, വിഡ്രോ ചെയ്യുമ്പോൾ റീഫണ്ട് ആവാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കങ്ങനെ റീഫണ്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. കറക്റ്റായിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈവായിട്ട് വിഡ്രോ ചെയ്യുന്നതും പേയ്മെൻറ്റ് പ്രൂഫ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ഇതിൻ്റെ അകത്ത് അങ്ങനെ പേയ്മെൻറ്റ് ഇഷ്യൂ ഒന്നും നിലവിലില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. മാത്രമല്ല, വിഡ്രോ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആർക്ക് വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പാണ്. മാത്രമല്ല, ഇവരുടെ തന്നെ ഒത്തിരി ആപ്ലിക്കേഷൻസ് നിലവിൽ പ്ലേ സ്റ്റോറിലുണ്ട്. എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പേര് പോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് കളേഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വെറുതെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാം. മാത്രമല്ല, വിഡ്രോ ചെയ്യാനായിട്ട് വളരെ കുറച്ച് എമൗണ്ട് തൊട്ട് ഹയ്യസ്റ്റ് ആയിട്ട് അത്യാവശ്യം നല്ല എമൗണ്ട് വരെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10-20,000 രൂപയ്ക്ക് മുകളിൽ വരെ ഇവർ ഹയ്യസ്റ്റ് എമൗണ്ട് ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പ്ലേ സ്റ്റോറിലോട്ട് വരും. അവിടുന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യാം. 4.4 സ്റ്റാറാണ് ഇതിൻ്റെ റിവ്യൂ. മാത്രമല്ല, 1 ലാക്ക് പ്ലസ് ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷന് നിലവിലുണ്ട്. അപ്പോൾ ഇതുവരെ അറിയാത്തവരാണെങ്കിൽ ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്തോളൂ, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യുക, ദെൻ പ്ലേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളോട് മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടായിരിക്കും സൈനപ്പ് പ്രൊസീജിയർ പറയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, മറ്റൊരു കാര്യം ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ത്രൂ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് കാണുന്ന വാലറ്റ് ഓപ്ഷൻ വരത്തുള്ളൂ. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാലറ്റിൻ്റെ ഓപ്ഷൻ കാണുന്നില്ല എന്നുള്ളത്. അതിൻ്റെ റീസൺ ഇതാണ്, നമ്മൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് റെഫറൽ ലിങ്ക് വെച്ചിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണ് ഇവർ മെയിനായിട്ട് വാലറ്റ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് നോക്കി നോക്കാം, വാലറ്റ് ഓപ്ഷൻ വരത്തില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വാലറ്റിൽ നമ്മുടെ എമൗണ്ട് ആയിട്ട് കാണാം. നമുക്ക് കോയിൻസ് ആയിട്ടായിരിക്കും ഇവിടെ ക്രെഡിറ്റ് ആവുന്നത്. സോ കറസ്പോണ്ടിങ് കോയിൻസ് നമുക്ക് ബാലൻസിലോട്ട് ഈ ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴായിരിക്കും കൺവേർഷൻ നടക്കുന്നത്. അത് ഓട്ടോമാറ്റിക് കൺവേർഷനാണ്. എത്ര കോയിൻസിന് എത്ര രൂപ എന്നുള്ളത് അത് ഇവർ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ മാക്സിമം കോയിൻസ് കളക്ട് ചെയ്യുക. നെക്സ്റ്റ് ഡേ ആകുമ്പോൾ അത് എത്ര റുപ്പീസ് ആയിട്ടാണ് കൺവേർട്ട് ആവുന്നത് നോക്കിയാൽ മതി. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് 0 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ കോയിൻസ്. തൊട്ടടുത്ത് തന്നെ 15 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൻ്റെ പേര് ടിക്കറ്റ്സ് എന്നാണ്. 15 തവണ നമുക്ക് ഈ ഒരു ഗെയിം ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മാക്സിമം ടിക്കറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ വർക്ക് ചെയ്യാം. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ വാച്ച് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്, വാച്ച് ആഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഒരു ആഡ് വരും, അത് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് രണ്ട് ടിക്കറ്റ് വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുക. 20 ടിക്കറ്റിന് താഴെ പോകുമ്പോഴാണ് നമുക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം അത്രയും വട്ടം നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്ലേ ക്വിസ് എന്നുള്ള ഭാഗമുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗെയിം. ഈ കളറ് അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളതാണ് നമുക്കുള്ള ഗെയിം. ആർക്ക് വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ദാ 25 കോയിൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വീണ്ടും ഒന്നല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പ്ലേ അഗെയിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ പ്ലേ ചെയ്യുക. അപ്പോൾ നിസ്സാര കോയിൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ഹയ്യസ്റ്റ് എമൗണ്ട് ആയിട്ട് കൺവേർട്ട് ആവത്തില്ല. അപ്പോൾ അതാ ഇവിടെ ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഇപ്പം എൻ്റെ 50 കോയിൻസ് ആയിട്ടുണ്ട്. കുറഞ്ഞത് നിങ്ങളൊരു 300, 400, 500 കോയിൻസ് വരെയൊക്കെ ഡെയിലി ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും ക്യാഷ് ആയിട്ട് തന്നെ കൺവേർട്ട് ആവത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏണിങ്സ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് നമുക്ക് 30,000, 20,000 കോയിൻസ് വരെയൊക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ടാസ്കുകൾ. ഒന്ന് യോമിയുടെ ടാസ്കും അതുപോലെ തന്നെ ബിറ്റ് ലാബിൻ്റെ ടാസ്കും ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സർവേ കിട്ടും, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ടാസ്കുകൾ കിട്ടും, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. മാത്രമല്ല നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ തന്നെ വേറെ സാധാരണ സർവേ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കോയിൻസ് ക്രെഡിറ്റ് ആവും. അപ്പോൾ കുറേ കോയിൻസ് കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കൺവേർഷൻ നടക്കുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് ആയിട്ട് കിട്ടും. വെറും 35 രൂപയാകുമ്പോൾ നമുക്ക് വിഡ്രോ അടിക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഫസ്റ്റ് ഡേ കൊണ്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് സിമ്പിളായിരിക്കും. സോ ഒരിക്കലും നമ്മൾ ആ ക്വിസ് മാത്രം കംപ്ലീറ്റ് ചെയ്തിരിക്കാതെ, കാരണം നമുക്ക് മാക്സിമം വിൻ ചെയ്യാൻ പറ്റുന്നതാകെ 25 കോയിൻസ് ഒക്കെയേ ഉള്ളൂ ഒരെണ്ണം ശരിയാവാണെങ്കിൽ കിട്ടുന്നത്. നേരെ മറിച്ച് ഇങ്ങനത്തെ ടാസ്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് 10,000, 20,000 കോയിൻസ് വരെയൊക്കെ കിട്ടും. നെക്സ്റ്റ് കിടക്കുന്നത് കംപ്ലീറ്റ് ടാസ്ക് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അത് പ്യുവർലി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ ആണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ രജിസ്ട്രേഷൻ മാത്രമുള്ള ആപ്ലിക്കേഷൻ ടാസ്കുകൾ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഏണിങ്സ് കിട്ടും. നെക്സ്റ്റ് വന്നിട്ട് ഇവർക്ക് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 250 കോയിൻ കിട്ടും. 5 സ്റ്റാർ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റാർസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് 250 കോയിൻസ് ഇവർ തരുന്നുണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇവരെ ഫോളോ ചെയ്യുവാണെങ്കിൽ അങ്ങനെയും കുറച്ച് ഏണിങ്സ് കിട്ടും. പിന്നെ കിടക്കുന്നത് ഇൻവൈറ്റ് ഓപ്ഷൻ ആണ്. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. അവർ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന ഏണിങ്സിൻ്റെ കുറച്ചൊരു ശതമാനം എന്നുള്ള രീതിയിൽ റെഫറൽ ബോണസും ലഭിക്കുന്നതായിരിക്കും. ലാസ്റ്റ് വന്നിട്ട് നമുക്ക് വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് വാലറ്റ് ഓപ്ഷനിലോട്ട് പോവാം. സോ ഇവിടെ നമുക്കിപ്പോൾ ഞാൻ UPI ആണ് കൊടുത്തിരിക്കുന്നത്. Paytm-ലാണ് ഇപ്പോൾ നിലവിൽ ഇഷ്യൂ ഉള്ളത്. ഇടയ്ക്ക് ചിലപ്പോൾ കിട്ടും Paytm-ൽ, പക്ഷേ ചില സമയത്ത് വിഡ്രോ ചെയ്യുമ്പോൾ അത് റീഫണ്ട് ആവും. അതുകൊണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേ, ഫോൺ പേയിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ വിഡ്രോ ചെയ്യാനായിട്ട് പോകുന്നത് 140 രൂപയാണ്. 35 രൂപ മുതൽ നമുക്ക് അങ്ങോട്ട് വിഡ്രോ ചെയ്യാം. ജസ്റ്റ് വിഡ്രോവൽ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ താഴെ നിങ്ങൾക്ക് കാണാം പെൻഡിംഗ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യരുത്. ഇതൊക്കെയായിരിക്കും നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ അപ്പം തന്നെ സക്സസ് ആയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഇവരുടെ മെയിൽ നമുക്ക് വരും. അതുവരെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഈ ഒരു ഇൻ്റർഫേസ് നിങ്ങൾ ഇതുപോലെ തന്നെ വെക്കുക. അപ്പോൾ മുകളിൽ ഇപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ നമുക്ക് എമൗണ്ട് റീച്ചും ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ സൈഡിൽ വെച്ചിരിക്കുന്നത് എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ്. വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ട് കറക്റ്റായിട്ട് തന്നെ റിസീവ് ആയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെയാണ് കാണിച്ചതെന്ന്, നമുക്കങ്ങനെ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. മാത്രമല്ല നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ 350 രൂപയ്ക്ക് കുറവ് നിങ്ങൾ വിഡ്രോ ചെയ്യുക. അപ്പോൾ ചെറിയ എമൗണ്ട് ആകുമ്പോൾ പെട്ടെന്ന് അവർ പ്രോസസ്സ് ചെയ്യും. എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എമൗണ്ട് കിട്ടും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വേറൊരു ജെന്യുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.